നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ട്രെൻഡിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്, പുട്ട് ഐസ്ക്രീം. ഒരുപക്ഷെ പുട്ട് ഐസ്ക്രീമിന്റെ വീഡിയോ അവസാനമായിട്ട് ഇടുന്ന ആള് ഞാനായിരിക്കാം. എന്തായാലും ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പുട്ട് ഐസ്ക്രീം പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാതെ നീണ്ടു പോയതാണ്. പിന്നെ ആവശ്യപ്പെട്ട സമയത്ത് നോക്കുമ്പോൾ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞല്ലോ, പിന്നെ ഇപ്പൊ ഇടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഞാൻ മടിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഞങ്ങള് റെസ്റ്റോറന്റിൽ പോയ സമയത്ത് അപ്പൊ അവിടെ ഇന്ന് ഫാമിലി ആയിട്ട് വന്ന് കുട്ടികളൊക്കെ പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്ത് ഭയങ്കര ഡിമാൻഡ്. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും ഇതിന്റെ ഡിമാൻഡ് ഒന്നും കഴിഞ്ഞിട്ടില്ല, നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പക്ഷേ എന്തായാലും വീഡിയോ ഇടാന്ന്. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ ചിക്കു സൈൻ ഫാമിലി എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ രതി പ്രദീപ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. നമ്മുടെ ചിക്കു സൈനിലെ ഐസ്ക്രീം എല്ലാം വെച്ച് ഒരു പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കി സെയിൽ ചെയ്ത്, നല്ല ഡിമാൻഡാണ്, ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഇത് മാക്സിമം ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഐസ്ക്രീം വാങ്ങിച്ചിട്ടല്ല, നമ്മൾ ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലവ് വളരെ കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, രണ്ട് തരത്തിൽ നമ്മൾ ഈ ഒരു പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വീട്ടിലേക്കൊക്കെ ആവശ്യത്തിന് എങ്ങനെയാണ് പുട്ട് ഐസ്ക്രീം എളുപ്പത്തിൽ പുട്ടും കുറ്റിക്കകത്ത് ഉണ്ടാക്കി എടുക്കുന്നതെന്നും, പിന്നെ സെയിലൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് ഈസി ആയിട്ട് കയ്യിൽ ക്യാരി ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള തരത്തിൽ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. അതാകുമ്പോൾ ഹോം ബേക്കേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കാൻ നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, മിക്സിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പുട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കടായിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ നല്ലത്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്ന പാലിൻ്റെ പകുതി ആവുന്ന വരെ ഒന്ന് വറ്റിച്ചാൽ മതി. അപ്പം ഏകദേശം ഒന്ന് പകുതിയൊക്കെ ആയിട്ടുണ്ട്. സൈഡിലൊക്കെ ഉള്ളതെല്ലാം ഒന്ന് തട്ടി അതിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം, ഒന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു ചെറിയ കഷ്ണം ഡാർക്ക് കോമ്പൗണ്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്, അതൊരു 15 ഗ്രാം ഒക്കെ ഉണ്ടാകും. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം, നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഓവനുള്ളവരാണെന്നുണ്ടെങ്കിൽ തണുത്ത ക്രീം ഒഴിച്ചിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്കും രണ്ടോ നന്നായിട്ട് തന്നെ അങ്ങ് മിക്സായി വന്നോളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ, അതിൻ്റെ ആ ഒരു ചൂടങ്ങ് മാറി വരട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താണ്. നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം നമ്മൾ മിക്സിയിൽ വിപ്പിംഗ് ക്രീം അടിക്കുന്ന സമയത്ത്. നമുക്കൊരു തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കാം, നന്നായിട്ടൊന്ന് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോകാനായിട്ട്. അങ്ങനെ നമുക്കിതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് 2 പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ 1 പുട്ട് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നേർ പകുതി എടുത്തിരുന്നാൽ മതി. ഇത് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അല്ലെങ്കിൽ നമുക്കിത് ലോയിൽ ഇട്ടിട്ട് ഒന്ന് ഹൈയിലേക്ക് ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുക്കാം. അടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ക്രീം തിക്കാവുമ്പോഴത്തേക്കും മിക്സിയിലെ ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഓഫാക്കി എടുക്കാം. അതുകൊണ്ടിപ്പോൾ അത് അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1-1.5 മിനിറ്റ് ഒക്കെ അടിച്ചിട്ടുള്ളൂ കേട്ടോ. പലരും ചോദിക്കാറുണ്ട് എത്ര സമയം അടിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഓരോ മിക്സീനെ അനുസരിച്ചിരിക്കും നമ്മൾ എത്ര സമയം അടിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സൈഡിലുള്ള ആ പാടയൊക്കെ അങ്ങ് തട്ടിയിട്ടിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ഐസ്ക്രീമുകളും. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കിയവരൊന്ന് കമൻറ്റ് ചെയ്യണേ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതുകൊണ്ട് പ്രസ് ബട്ടൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് അടിച്ചെടുത്തിരുന്നാൽ മതി. ഒരുപാട് സമയം അടിക്കാൻ വേണ്ട, എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സായി വരണം, അത്രയേ ഉള്ളൂ. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 ബൗള് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പലതരത്തിലുള്ള ഫ്ലേവർ ചെയ്തെടുക്കണ്ടേ, അതിന് വേണ്ടിയാണ്. എല്ലാം അങ്ങ് ഈക്വലായിട്ട് ഏകദേശം ഒരു ഈക്വലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിതാ നമുക്ക് ആദ്യം ഞാൻ സ്ട്രോബെറിയുടെ മിക്സ് ആണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വാങ്ങിക്കില്ല, വലിയ വിലയൊന്നുമില്ല. പല കമ്പനിയുടെ ഉണ്ട് കേട്ടോ, ഏത് കമ്പനീൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഒരു 15 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ഫ്ലഫി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു മിക്സ്. ഇനി നമ്മൾ അടുത്തത് പിസ്തയുടെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും നമുക്കൊരു 15 ഡ്രോപ്പ് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പൊ സ്പൂണ് എല്ലാത്തിനും വേറെ വേറെ തന്നെ എടുക്കാട്ടോ, എല്ലാം വേറെ വേറെ ഫ്ലേവേഴ്സ് അല്ലേ. അപ്പൊ എനിക്ക് ആ ടേസ്റ്റ് നോക്കിയപ്പോ കുറച്ചും കൂടെ വേണം തോന്നുന്നു, ഒരു 5 ഡ്രോപ്പും കൂടെ ഒഴിച്ചെടുക്കും. അപ്പൊ നമ്മളിത് ടോട്ടല് 20 ഡ്രോപ്സ് ആണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ബൗളിലേക്ക് ബട്ടർ സ്കോച്ചിന്റെ മിക്സ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതൊരു 15 ഡ്രോപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് എടുത്തിരിക്കുന്ന ഐസ്ക്രീമിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. നമ്മൾ ഒഴിച്ചിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അധികമായി പോകണ്ട കേട്ടോ, ഒരുപാട് അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസെൻസിന്റെ കുത്തൽ വരും. ഇതിപ്പോ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രാൻഡഡ് ഐസ്ക്രീമിന്റെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ അത് മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ അടുത്ത് ചോക്ലേറ്റ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പം 3 ഫ്ലേവേഴ്സ് ആയി കഴിഞ്ഞു. ഒരെണ്ണം വാനില അങ്ങനെ തന്നെ വെച്ചാൽ മതി, അത് തന്നെ വാനിലയുടെ ഫ്ലേവർ തന്നെയായിരിക്കും. ഇത് നമുക്ക് നേരിട്ട് അങ്ങ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ക്രീം എടുത്ത് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഐസ്ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ഫ്ലേവേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമിലേക്ക് കുറച്ച് ബദാം റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലും കുറച്ചും കൂടെ ടേസ്റ്റി നമ്മുടെ ഒറിജിനൽ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രലൈൻ ആക്കിയിട്ട് ചെയ്തിരുന്നാൽ മതി. നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അതേപോലെ ചെയ്തിരുന്നാൽ മതി. നമ്മുടെ പിസ്ത ഐസ്ക്രീമിലേക്ക് നമ്മുടെ കുറച്ച് പിസ്താഷ്യൂസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും അതൊരു ടേസ്റ്റാണ്. അതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഞാനൊരു ക്ലിങ് ഫിലിം വെച്ചിട്ടാണ് കേട്ടോ അടയ്ക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പുണ്ടെങ്കിൽ അത് അടപ്പ് വെച്ച് അടച്ചിരുന്നാലും മതി. സെയിൽ ചെയ്യാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ഓർഡറുകളൊക്കെ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി ആ ഫ്രീസറിലേക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുട്ട് ഐസ്ക്രീം ആക്കിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ എല്ലാം അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു 4 മണിക്കൂർ ഒക്കെ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ശരിക്കും കറക്റ്റ് ഐസ്ക്രീമായി കട്ടിയായിട്ട് തന്നെ വരണം. ഇതിപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയാണ്, കുരുവില്ലാത്ത കറുത്ത മുന്തിരി എടുക്കണേ, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 പിടിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകി, നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു, വെള്ളം വാലാനായിട്ട് വെച്ചു. അതിപ്പം വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്, എടുത്ത് ഇടുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അധികം വേണ്ട ടൂട്ടി ഫ്രൂട്ടി. ഇപ്പം എൻ്റെ അടുത്ത് ഈ 2 കളേഴ്സ് ആയിരുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് 2 കളറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സ് ക്രഷ് ചെയ്തതും ബദാം ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷെ കാഷ്യൂനട്ട്സും ബദാമൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ക്രഷ് ചെയ്യാനായിട്ട്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഇപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്താൽ ഞാൻ കോൺഫ്ലേക്സ് ചേർത്തിട്ടില്ല കേട്ടോ, കാരണം കോൺഫ്ലേക്സ് ചേർത്ത് തണുക്കുമ്പോഴത്തേക്ക് അതങ്ങ് പെട്ടെന്ന് അങ്ങ് അതിൻ്റെ ഒരു ക്രിസ്പിനെസ് അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അവസാനം മാത്രം കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം എല്ലാം ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, കാരണം നല്ല കട്ടിയായിരിക്കുമല്ലോ, അതിൻ്റെ ആ ഒരു അത്രയും ഒരു തിക്നെസ് ഒന്ന് കുറഞ്ഞാലേ നമുക്ക് അതിനകത്തോട്ട് എടുത്തിടാനായിട്ട് പറ്റുള്ളൂ. ഇതാ ഞാൻ ഒരു പുട്ടുംകുറ്റി, നമ്മുടെ സാധാരണ പുട്ടുംകുറ്റിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ചോക്ലേറ്റ് ഐസ്ക്രീമാണ് എടുത്തത്, അപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീമിന് ചോക്കോ ചിപ്പാണ് ചേരുന്നത്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രം നമ്മുടെ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും ഇല്ലേ, അതിൻ്റെ മിക്സും കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് തണുത്തിരിക്കുക കേട്ടോ, ഒരുപാട് സമയമൊന്നും പുറത്ത് വെച്ചില്ല, ജസ്റ്റ് ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് എടുത്ത് ഒന്ന് പുറത്തോട്ട് വെച്ചതേ ഉള്ളൂ. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൂസായി പോകും, അപ്പം എല്ലാം ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്ത്, നമ്മളെ 2 പുട്ട് ഐസ്ക്രീമിനുള്ള മെഷർമെൻ്റ് ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുട്ടുംകുറ്റി കുത്തുന്ന കമ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടിക്കുന്ന ഒരു സംഭവമോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. കുത്തിയിട്ട് അത് ജസ്റ്റ് നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് അമർത്തി വെച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അതൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ചോക്കോ ചിപ്സ് വേണമെങ്കിൽ ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. ബട്ടർ സ്കോച്ച് ഐസ്ക്രീമും കൂടെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അതും പകുതി മാത്രം എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുത്തി കൊടുക്കാം. അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നമ്മൾ എടുത്തു വെച്ചതിൻ്റെ പകുതി മാത്രം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും നമ്മൾ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറും ടേസ്റ്റും തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു ഐസ്ക്രീമിനൊക്കെ ഉള്ളത്. ഒരു സംശയം വേണ്ട, ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അതും ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അടുത്തത് പിസ്ത ഐസ്ക്രീം, അതും പകുതി മാത്രം എടുത്ത് ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് പ്രസ് ചെയ്തു. ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് സ്ട്രോബെറി ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും പകുതി മാത്രം.
എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ, കുറേ സമയം ഇങ്ങനെ പുറത്ത് വെക്കരുത്, അപ്പം എല്ലാം ഒലിച്ചങ്ങ് പോകും. കാരണം ഐസ്ക്രീം അല്ലേ, ഇപ്പം നല്ല ചൂടുമാണ്, അപ്പം പിന്നെ പെട്ടെന്ന് മെൽട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം. അപ്പം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അടച്ചു വെച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലേക്ക് നന്നായിട്ട് സെറ്റ് ആവണം കേട്ടോ. അത് നമുക്ക് രാത്രി ഉണ്ടാക്കിയായിരിക്കും ബെസ്റ്റ്. കാരണം ആയോ ആയോ എന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കും ഉണ്ടാവും, ഒന്ന് കുത്തി നോക്കിയാലോ എന്നുള്ളത്. അതുകൊണ്ട് രാത്രി വെക്കുകയാണെങ്കിൽ സേഫ് ആണ്, രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും ഒക്കെ കൂടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ചിട്ടങ്ങ് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണേ. നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഇതും നന്നായിട്ട് തണുത്ത് തന്നെ ഇരിക്കും. ഇപ്പം പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലേക്സ് ഒക്കെ ചെറിയ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ വലിയ ബോക്സ് വാങ്ങിക്കണമെന്നില്ല. നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെ മിക്സില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം അവിടെ ഇവിടെയായിട്ട്. ഇപ്പോൾ ശരിക്കും ഈ ഒരു ക്വാണ്ടിറ്റി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ രണ്ട് പുട്ട ഐസ്ക്രീമിനുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനും വേണ്ട, അതിൻ്റെ കുറച്ചൊരു ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പുട്ട ഐസ്ക്രീം കുത്തി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിരുന്നാലും മതി. ഇനി നമുക്ക് അടുത്ത പുട്ട ഐസ്ക്രീം ഉണ്ടാക്കാം. അത് നമുക്കിപ്പോൾ സെയിലൊക്കെ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് കുറച്ചും കൂടെ ഒരു നീറ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ OHP ഷീറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം അത് നമ്മൾ സാധാരണ നല്ല കട്ടിയുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അതാണ്. റോൾ ചെയ്തിട്ട് പുട്ടും കുറ്റിക്കകത്തോട്ടങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. കുറച്ച് ഭാഗം പുട്ടും കുറ്റിയുടെ മുകളിലോട്ട് വരുന്ന തരത്തിൽ തന്നെ ഉള്ള സൈസിൽ തന്നെ വേണം കേട്ടോ എടുക്കാൻ. നമ്മളിപ്പോൾ ഒരു ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ചെറിയൊരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. വെച്ചതിന് ശേഷം അങ്ങനെ തന്നെ അങ്ങ് മുകളിലോട്ട് പൊക്കിയെടുത്ത് അവിടെ അങ്ങ് സെല്ലോ ടേപ്പ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് കിട്ടും. പൊക്കി അങ്ങ് പുറത്തോട്ട് എടുക്കണ്ട, അവിടെ തന്നെ വെച്ച് അങ്ങ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഒട്ടിക്കാനായിട്ട്. പുറത്തോട്ട് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാതെ വരും. അവിടെ തന്നെ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ട് മൂന്നും സ്ഥലത്ത് മാത്രം അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് ഒട്ടിച്ചിട്ട് അവിടെ ഉള്ളിലേക്ക് തന്നെ അവിടെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പുട്ടും കുട്ടിയുടെ നമ്മൾ ചില്ല് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ അത് സേഫാണ്, ഒന്നും പേടിക്കണ്ട. മറ്റേതാകുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് തന്നെ ആയാലും താഴെ കൂടെ കുറച്ച് പോകും. പുട്ടും കുട്ടിയുടെ ചില്ല് ഉണ്ടെങ്കിലും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടാലും എന്തായാലും അടി കൂടെ പോകും. ഇങ്ങനെയാകുമ്പോൾ അങ്ങനെ പേടിക്കണ്ട, സേഫാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചോക്കോ ചിപ്സ് ഇട്ട് ചോക്ലേറ്റ് ബാക്കിയുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഐസ്ക്രീമായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഫോളോ ചെയ്ത് എടുത്ത് ഇട്ടിട്ടുണ്ട്. കളേഴ്സൊക്കെ അതേപോലെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമുക്കിതങ്ങ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്രീസർ കുറച്ച് വലുതാണെങ്കിൽ കുത്തനെ തന്നെ വെച്ച് കൊടുക്കാം. ചെറുതാണെങ്കിൽ കുറച്ചൊന്ന് ചരിച്ചിട്ട് വെച്ചാലും വലിയ പ്രശ്നമല്ല, പെട്ടെന്ന് തന്നെ അടച്ചിരുന്നാൽ മതി. വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളൊന്ന് ചരിച്ച് വെച്ച് കൊടുത്തിരുന്നാലും. പക്ഷേ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ കുത്തനെ തന്നെ വെച്ച് കൊടുക്കണേ. നമുക്ക് ഓവർനൈറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മുടെ പുട്ട ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഇപ്പോൾ എടുക്കാനാണെങ്കിൽ വളരെയധികം എളുപ്പം കേട്ടോ. നമുക്ക് ഈ ഒരു OHP ഷീറ്റ് ഒന്ന് പിടിച്ചിങ്ങ് വലിക്കുക, എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ബാക്കിൽ നിന്ന് ഒന്ന് കുത്തി കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ പുട്ടും കുറ്റിൻ്റെ ആ പോർഷനിൽ ചെറുതായിട്ടൊന്ന് വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്നങ്ങ് ഇളകി ഇങ്ങ് വന്നോളൂ. അതെ, വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇരിപ്പുണ്ട്. പുട്ട് ചില്ലങ്ങ് എടുത്തങ്ങ് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ നല്ല ഈസി ആട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കോൺഫ്ലേക്സ് ഉള്ള എല്ലാം കൂടെ ഒരു ചെറിയൊരു ബോക്സിലിട്ടിട്ട് അത് സെപ്പറേറ്റ് വെച്ചിട്ടും കൊടുക്കാം. അപ്പം കോൺഫ്ലേക്സ് ഒക്കെ കുറച്ച് പുറത്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സെയിലൊക്കെ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു പുട്ട് ഐസ്ക്രീം. ഇത് നമുക്ക് കയ്യിലൊക്കെ എടുക്കാട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരുപാട് സമയമൊന്നും പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പം ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ എടുത്ത് പിടിക്കാം. പിന്നെ നമുക്കിത് അവർ അവിടെ കൊണ്ടുപോയതിന് ശേഷം അവർക്കത് ഡിമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ജസ്റ്റ് കത്തി വെച്ച് ആ ഒരു സെല്ലോ ടേപ്പിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഒന്ന് പ്ലേറ്റിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന അത് വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ ഇത് നേരെ പകുതിയായിട്ട് എടുത്തിട്ട് പകുതി മാത്രമേ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ, ബാക്കി പകുതി അങ്ങ് എടുത്ത് വെക്കുകയാണേ. അപ്പോൾ ഇത് പകുതി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ കട്ട് ചെയ്ത കളറും കളറെല്ലാം നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാ ഒരു സെപ്പറേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ മൊത്തമായിട്ട് നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് ബാക്കി എടുത്ത് മാറ്റിയൊക്കെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിക്കാം. ഞാനൊരു ക്ലിംഗ് ഫിലിമിലിട്ടിട്ടൊന്ന് കവർ ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കുക, അല്ലെങ്കിൽ പാത്രത്തിലിട്ട് വെച്ചിരുന്നാലും മതി.
ഇപ്പം എല്ലാം ഒരുമിച്ച് തന്നെ കഴിക്കണമെന്ന് ഇല്ല. അപ്പം ഇത് വേണമെങ്കിൽ ഇത് തന്നെയും ഒന്നുകൂടെ പകുതി നേർ പകുതിയാക്കുമ്പം എല്ലാ ഫ്ലേവറും ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം അത് പകുതി ഞാനെടുത്ത് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കട്ടെ. അത് ചിക്കുവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ ചിക്കു വരുന്നുണ്ട്. അപ്പോൾ ബാക്കി പകുതി ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് പ്ലേറ്റിൽ ഇട്ടിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ സെറ്റ് ചെയ്ത കോൺഫ്ലേക്സ് ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് പുട്ട് ഐസ്ക്രീം വെച്ചിട്ടുള്ളത്. ഇപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് സമയമൊന്നും പുറത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു തണുപ്പ് മാറിയിട്ടില്ല. ഇതിപ്പോൾ തണുപ്പ് മാറുമ്പം ശരിക്കും നമ്മുടെ സാധാരണ ഐസ്ക്രീം പോലെ തന്നെ വെള്ളം പോലെ ആവും കേട്ടോ. നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയവർക്കൊക്കെ അറിയായിരിക്കും, അത് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ബ്രാൻഡഡ് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റും ടെക്സ്ചറും തന്നെയാണ്, കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഐസ്ക്രീമാണ്. സ്ട്രോബെറിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് പിസ്തയുടെ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് കഴിക്കുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും. അതിൻ്റെ കൂടെ ഈ ഒരു കോൺഫ്ലേക്സും ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാ ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഷോപ്പ് എല്ലാ ഷോപ്പിലും നല്ല കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ബ്രാൻഡഡ് ഐസ്ക്രീം അമൂൽ ഐസ്ക്രീമിൻ്റെ ഒക്കെ അതേ ഫ്ലേവർ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പുട്ട് ഐസ്ക്രീമിൻ്റെ ആ ഒരു പോസ്റ്റിൽ പലരും കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ഈ ആ പോസ്റ്റ് ഇട്ട ആൾ തന്നെ കസ്റ്റമറിൻ്റെ റിവ്യൂയുടെ സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് പോസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു. നല്ല റിവ്യൂ ആണ് അവർക്ക് കിട്ടിയത്, വീണ്ടും വീണ്ടും ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് സെയിൽ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ OHP ഷീറ്റ് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരു ബോക്സിലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻസിലൊക്കെ അത് അവൈലബിൾ ആണ്. ഷോപ്പിലൊക്കെ കിട്ടുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപ മുതൽ 300 രൂപ വരെയൊക്കെയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ 300 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല റേറ്റാണ്. പിന്നെ നമുക്കിത് 200 കൊടുക്കാനായി തന്നെ നല്ല ലാഭമായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വീട്ടിലാവശ്യത്തിനാണെങ്കിലും സെയിൽ ചെയ്യാനാണെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയി, നല്ല ചൂടുമാണ്, അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.